നമസ്കാരം തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വിദേശത്തെ ജോലി സ്വപ്നം കാണുന്നവർക്കായി വിജ്ഞാന പത്തനംതിട്ട പദ്ധതിയുടെ ഭാഗമായി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, ജപ്പാൻ, UK എന്നിവിടങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്ടോബർ 19 നടത്തുന്നു. തിരുവല്ല മാർത്തോമ കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എംപ്ലോയറുടെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് അവസരമുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നഴ്സിംഗ് തൊഴിൽ മേളയാണ് തിരുവല്ല മാർത്തോമ കോളേജിൽ നടക്കുന്നത്. ആസ്ട്രേലിയയിലെ ട്രെയിനിംഗ് തൊഴിൽ വിസ പരിപാടിക്കായി IHNA എന്ന ആസ്ട്രേലിയയിലെ നഴ്സിംഗ് കോളേജും റാംസേ ഹോസ്പിറ്റൽ ഗ്രൂപ്പുമാണ് വിസ നൽകുന്നത്. അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇവരുമായി സഹകരിക്കുന്നുണ്ട്. ഇവർക്ക് ഓസ്ട്രേലിയയിൽ 4 ക്യാമ്പസുകളാണ് ഉള്ളത്. കൊച്ചിയിൽ 2 ആഴ്ച മുമ്പാണ് ക്യാമ്പസ് ആരംഭിച്ചത്. എംപ്ലോയറുടെ ഇന്റർവ്യൂവിൽ തൃപ്തികരമായ പ്രകടനം നടത്തിയാൽ ഓഫർ ലെറ്റർ ലഭിക്കും. ആസ്ട്രേലിയയിൽ NCLEX RN സർട്ടിഫിക്കേഷൻ കോഴ്സിന് പഠിക്കുന്നതിനോടൊപ്പം റാംസേ ഹോസ്പിറ്റൽ ഗ്രൂപ്പിലെ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതിനുമാണ് വിസയുള്ളത്. ഈ പരിശീലന കാലത്ത് 29 മുതൽ 35 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളമായി ലഭിക്കും. ഇതിൽ നിന്ന് ഏതാണ്ട് 9 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസായി നൽകേണ്ടി വരുന്നത്. ചെലവ് കഴിഞ്ഞ് 1 ലക്ഷം രൂപ വരെ പ്രതിമാസം വീട്ടിലേക്ക് അയക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ 2 വർഷത്തിനുള്ളിൽ രജിസ്ട്രേഷനും OSCE പരീക്ഷയും നേടേണ്ടതാണ്. വിസ കാലയളവിനുള്ളിൽ ഇത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇത്. ഇത് അല്ലെങ്കിൽ തന്നെ മറ്റേതെങ്കിലും രാജ്യത്തെ നഴ്സിംഗ് ജോലിക്കും പോകാവുന്നതാണ്. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ മാസശമ്പളം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നഴ്സിംഗ് ഡിഗ്രിയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ഇംഗ്ലീഷ് പ്രാവീണ്യത്തിനുള്ള IELTS പരീക്ഷ പാസ്സായിരിക്കണം. ഇത് വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ചെയ്താൽ മതി. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ IELTS പരീക്ഷയ്ക്കുള്ള പ്രത്യേക പരിശീലനം ഓൺലൈനായും അല്ലാതെയും നൽകുന്നതിന് KDISC സംവിധാനം ഒരുക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസ ഫീസും ടിക്കറ്റ് ചാർജും മാത്രമേ ചെലവുള്ളൂ. നോർക്കയ്ക്ക് 30,000 രൂപ റിക്രൂട്ട്മെന്റ് ചാർജായി നൽകേണ്ടതുണ്ട്. എല്ലാം കൂടി ഏതാണ്ട് 1 ലക്ഷം രൂപ ചെലവ് വരും. ഇത് അഥവാ കയ്യിലില്ലെങ്കിൽ ഇതിനുള്ള വായ്പ നോർക്ക തരപ്പെടുത്തി തരുന്നതുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.